ശകലം താടാ, എല്ലാരും കാണുവടാ. എടാ ഭംഗിക്കയാലും താടാ. എടാ ഒരു കടിക്കെങ്കിലും ഭംഗി. എടാ ഞാൻ ആൾക്കാരെന്നെ കളിയാക്കോടാ. ഒരു കടി വന്നടാ. പറന്നട്ടിക്ക്. സീനാണോ? എന്താണ് എന്തുവാ മച്ചാനെ? എന്താണ് സീൻ? എന്താണ്? നമുക്ക് വീട്ടിൽ പോകണ്ടേ? മാന്നത്ത് പോകണ്ടേ? അവിടെ കുറെ പരിപാടികളുണ്ട്. ഓ പള്ളിയിലോ? എന്നാ ശരി, ഞങ്ങള് പോവാ. നീ വരണ്ട. നീ വരണ്ട, നമുക്ക് പോവാ. ശരി, എന്താ ശരി കാണിച്ച? ഇത് അതെല്ലാം ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തൊന്നുമില്ല. ആ വണ്ടിയിൽ ഇവന്റെ കയ്യിൽ ഇവന്റെ മുമ്പിൽ ഇരുത്തുന്നു. കാണിച്ച തുറന്ന്. നല്ല പുളിയാണോ നോക്കട്ടെ. ഗൈസ്, ഇത് ഞങ്ങളുടെ മാവിയുടെ പുളിയാണ് കേട്ടോ. അല്ലേ മാവി? ഇത് എവലിന്റെ അമ്മയാണ് കേട്ടോ, അറിയാലോ. എവലെ പോണ്ടേ? എവിടാ? നമുക്ക് മാനത്ത് വീട്ടിൽ നിന്ന് അടിച്ചു വിളിക്കണ്ടേ? എന്നാ ഇവനെ കൊണ്ടുപോണ്ട, നീ പോയണീച്ച്. കാണിച്ച്, ഇത് എന്തൊരു പാടായി തുറക്കാൻ. കച്ചവടം ഉണ്ടോ നിങ്ങക്ക്? ഗൈസ് നല്ല അടിപൊളി. ഇതെന്ത്? നല്ല മണമുണ്ട് കേട്ടോ. ഇല്ലേ, അതെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആരെങ്ങനെ കൊണ്ടുപോകാനാ? അത് മൊത്തം പൊള്ളി പോകും ഇത് വെച്ച് കഴിഞ്ഞാൽ. വാളിയാ, പോവാൻ പോ. വാടാ വാടി, അപ്പൊ ഞങ്ങള് പോയിട്ടരാ. വാടി 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 കള്ളി. ഗൈസ് ദേ, ആ ചേച്ചിയുടെ വിട്ടത്തി വിടാ ഇവനെ. വാ വണ്ടി കയറി, കാല് പൊള്ളാന്ന് നോക്കിയാ മതി. കാല് പൊള്ളല്ലേ, പൊള്ളി കഴിഞ്ഞാ നീ തീർന്നു. അതെല്ലാം അങ്ങനെ തൊടല്ലേ, ഇതൊക്കെ പൊള്ളു. ആ എവല ഒന്ന് കൈ പിടിച്ചടാ. ഓ മാസ് ഏതടാ? മാസ് മമ്മിക്കോട്ട് ബൈബറ ബൈബറ. ഇവിടെ പുളി വെക്കാവോ? അവിടെ പുളിയൊന്നും വെക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ പോവാ. അതിലൊക്കെ കൊണ്ടാ കാല് പൊള്ളു ഏവലെ. അങ്ങനെ ഏബല് വേണ്ട, വീട്ടിൽ നിന്ന് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അതെ, എല്ലാരും ഇവിടെ ഉണ്ട്. ഏബലെന്ത്? ഏബല എന്തൊക്കെയാ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഏബല? ഏയ് ഹേയ് നൂഡിൽസ്. ഹേയ് ഹേയ്, എന്താണ് ഇതെന്തുവാ ഇത്? ഞാൻ ഇവിടുന്നല്ലേ പോയത്. ഏതേ എന്തൊക്കെയാ ഏബല് കൊണ്ടുവന്നിട്ടുണ്ട് നോക്കിയേ. ഈ പോയ ഏത്തക്ക അപ്പൊ വീണ്ടും നോക്കെന്തോന്ന് പൊട്ടിക്ക്. ഞാൻ എന്തൊക്കെയോ മേടിച്ച മുട്ട ഇങ്ങട്ട് ബാക്കി ഞാൻ നിക്ക്. അമ്മർക്ക് പാ എടാ. എടാ 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 നൂഡിൽസ് നിനക്ക് വേണോ? കൂടി അല്ല, മുട്ട വേണോ? അയ്യോ വേണോ? എന്നോ മേടിച്ചോ. എടാ ഒന്ന് മൈൻഡ് ചെയ്യടാ മോനെ. എടാ എന്നാ മുട്ടായി, എന്നാ മേടിക്ക്. എടാ ഒന്ന് മുട്ടായി. ആരോട് പറയാ? നിനക്ക് വേണോ? എന്തോ തട്ടിപ്പറിച്ചോണ്ട് തട്ടിപ്പറിച്ചോണ്ടോ എന്ന് തരത്തൊന്നും ഇല്ല. എന്നാ ഏ നൈസ് ആയിട്ട് മേടിക്കണുണ്ട് ഇവിടെ. എന്നറിയണ ചേച്ചി, എല്ലാവർക്കും എല്ലാവർക്കും മുട്ടയുണ്ട്. മച്ചാനും മുട്ടയുണ്ട്. നിനക്കൊന്നും നിനക്ക് മുട്ടയല്ലേ? ഇത് പൊട്ടിച്ചേ പൊട്ടിക്ക്. അമ്മ ബാക്കി ഇന്ദ്രമ്മ നോക്കാം നോക്ക്. അലക്കല്ലേ 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 എടാ അലക്കല്ലേ ഏവലേ. അത് പപ്സ്. ഇതമ്മക്ക് നോയമ്പുള്ളവർക്ക് വെജിറ്റബിൾ ഉണ്ട്. റീന ചേച്ചി വാ.
നോയമ്പില്ലാത്തവരുടെ കൂട്ടത്തിലാണോ? നോയമ്പില്ലാത്തവരുടെ കൂട്ടത്തിൽ ഞാൻ ഇതെന്തുവാ എന്താ നോയമ്പില്ലാത്തവർക്കൊക്കെ സ്പെഷ്യൽ ഇതുണ്ട്. ഇത് ഏത്തക്കാപ്പം, ഇത് സ്പെഷ്യൽ ഏത്തക്കാപ്പം കേട്ടോ. നല്ല ഞാൻ മേടിച്ചോണ്ട് വന്ന എന്റെ അമ്മക്ക് കഴിക്കാൻ വേണ്ടിട്ട്. അയ്യാ ചിരി ആ ഏബലിനിട്ട് രണ്ടാളൊക്കെ ഇളകിക്കാ. അയ്യോ അതിനെ അതിനെ വിട്, അതിനെ വിട്, അതിനെ വിട്, അത് പാവമുണ്ട്. അയ്യോ അതൊരു പാവം പിടിച്ചവനാണ്. ഏവലൊരു ഉമ്മ എടുത്തടാ. അടെ ഗൈസ്, നിങ്ങൾക്ക് ഇത് ആരാന്നറിയോ ഗൈസ്? ഈ ഏബൽ ഉണ്ടല്ലോ, ഇവന്റെ അമ്മാച്ചനാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ രണ്ടുപേരും തമ്മിലുള്ള രണ്ടുപേരും എണീറ്റ് നിന്ന ഒരേപോലെ ആയിരിക്കണത്. എടാ ഒന്ന് എണീറ്റ് നിന്നടാ, ഒന്ന് എണീറ്റ് എടുത്ത് എടുത്ത്. എടാ അവനെ അമക്കല്ലടാ, ദൈവമേ എടുക്ക്. എടാ ആട്ടല്ലടാ കുഞ്ഞി, എടാ അവൻ പാവുണ്ടോ. അയ്യോ എടാ അടിയിടല്. ഇതൊക്കെ കണ്ടിട്ട് ആൽബിക്ക് എന്താ പറയാനുള്ളേ? പാവമുണ്ട് വില്ലൻ. മുന്നാട്ട് കുടുംബത്തിലെ വില്ലനാണ് ഇത്, വില്ലൻ. പിന്നെ അവന്റെ മുക്കുങ്കല് ആണ്ട് വെറുതെയാണ് പട്ടിയെ കളിപ്പിക്കുന്നത്. നീ എവിടുത്തെ? നീ മുഞ്ഞനാട്ടിയാ? ഇവന് ഒരു പഴംപൊരി, ഒരു പഴംപൊരി എടുത്തു കൊടുത്തേ. എന്റെ കൊച്ചുപോനാ നീ, ഗൈസ് നിങ്ങക്കറിയാം ഇവന്റെ വ്ലോഗിൽ ഇവന്റെ ചാനൽ ഇവൻ എന്ത് ഡീസന്റ് ആയിട്ട് ഈ പാവത്താനെ കൂട്ടാണ് ഇവൻ വീഡിയോ ചെയ്യണേ. ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം. അതെ, ഞാനൊക്കെ ഒന്ന് വീഡിയോ എടുക്കി ഇവനെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ ഇവൻ അങ്ങ് വയലന്റ് ആവുക. ഇവൻ എന്തോ പറ്റിയിട്ടുണ്ട്. നീ എന്തോ അതിങ്ങ് തന്നേ, ഒറ്റക്ക് തിന്നുവ. എന്തോ കാല് കൊള്ളല് മുറിയും അവിടെ ഇത് പൊട്ടിയിട്ടുണ്ട്. എന്തോ അതൊക്കെ പോയി. ഏവലെ ഇടി ഇടി ഉണ്ടാക്കല്ലേ. ഏ നൂഡിൽസു ഇവിടെ ഇവന്റോ രോരാ രോരാരാ ഏബലെ. അയ്യോ ഇവിടെ എന്തൊരു സ്നേഹേ കുഞ്ഞിനകത്തുകൊണ്ട് വെച്ച് ഏബലെ അകത്തു പോയെ. മച്ചാനെ ഈ കൊച്ചു പിള്ളേരെ ഇവരെല്ലാം കണ്ടിട്ട് എന്താണ് പറയാനുള്ളത്? കൊറേ നാളിന് ശേഷം രണ്ട അവിടെ ഒരു സൈഡിൽ ഇടി, ഒരു സൈഡിൽ രണ്ട അമ്മയും കുഞ്ഞും തമ്മിലുള്ളത്, ഒരു സൈഡ് ആങ്ങളെയും പെങ്ങളും, ഒരു സൈഡിൽ രണ്ട ഒരു ഇടി ഉണ്ടാക്കാൻ ഓടി നടക്കുന്നു. ഒരു സൈഡ് ചെയ്യണ്ട എന്തോ എന്തോ
അതാണ് കാര്യം. ഇതല്ല ആരാ കാരണക്കാരൻ? അത് പേര് പറ. അത് കേക്കുമ്പോ ഒരു സുഖമുണ്ട്. അതെ, ഇവ എന്തിനാ ഇങ്ങനെ ഓടി നടക്കണേ? അയ്യോ, എടാ അവൻ ഒരു ഉമ്മ ഓർഡറാ. അവൻ നിന്റെ അനിയനല്ലേ? എടാ അവൻ വയ്യടാ. അവന് അവന് കൊടറാ. എന്തോ എന്തോ ഇതെന്തോ ഇതെന്തോ ഇത് ഇതെന്തോ ഇത് അപ്പൊ ഗൈസ് വേണ്ട. നമ്മുടെ കൊറേ നാളിന് ശേഷമാണ് വീട്ടില് പിള്ളേർ സെറ്റ് എല്ലാം കൂടെ കൂടിയിരിക്കുന്നത് അല്ലേ. ഈ രണ്ട് കുഞ്ഞു പിള്ളേർ, ഈ നൂഡിൽസ് അറിയാ, ഇത് റീന ചേച്ചിയുടെ മോനാണ്. ഇത് റീന ചേച്ചി എന്ന് പറയുമ്പോഴത്തേന് എന്റെ അപ്പന്റെ ചേച്ചിയുടെ മോളാണ്, മോളുടെ മോനാണ് ഇത്. പിന്നെ ഏബലിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന അവനും മോനാണ്. പിന്നെ ഏബലിനെ അറിയാമല്ലോ, എന്റെ ദൈവം, വൻ സീനാണ് അവനിവിടെ. പിന്നെ ഇവിടെ മച്ചാൻ വൻ സീനായിട്ട് ഇക്ക നിക്കണില്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു പഴംപൊരി എടുത്ത് അമ്മ എന്തോ കഴിച്ചേ. ഇന്നലെ കഴിച്ചു, ഇന്ന് മേടിച്ചോണ്ട് വന്നത്. എങ്ങനെയിരിക്കണ് ഇന്ന്? അതേണ്ട ഇത് കൊടുക്ക്. എല്ലാവർക്കും കൂടെ, എല്ലാവർക്കും കൂടെ ചേട്ടനുമായിട്ട് വിളിച്ചിട്ട്. അഞ്ചോ അഞ്ചോ അഞ്ചു കൊച്ചുമക്കള്. പിന്നെ പിന്നെ തലമുറ രണ്ട് കൊച്ചു ആൺകുഞ്ഞുങ്ങളും ഉണ്ട്. അവരാണ് തേണ്ടി ഒന്ന് ഈ പൊടി തേണ്ട ഉഴുന്നോടെ തിന്നോണ്ടിരിക്കണ്. അയ്യോ, അതെ. ഏവലെ എന്തോ 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 പ്രശ്നം എന്തോ കൊടുക്ക്. എന്നാടാ ഏവലെ, എന്നാ ഞാൻ കഴിച്ചോളാം. ഓക്കെ എന്നാടാ. മച്ചാൻ കഴിച്ചോ? മച്ചാൻ രണ്ട് പഴംപൊരി മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. വേണ്ട മേ ആ സാധനോട്, റീന ചേച്ചിക്ക് ഇതെടുത്തു വിട്. ഇതെടു, അത് മാറ്റം മേ, അതൊരു പ്ലേറ്റിലോട്ടാക്ക്. വേണ്ട പഴംപൊരി എടുത്താ ബോളിക്കകത്തോട്ട് പോയി. എല്ലാം ഞാൻ പറഞ്ഞുതരണം അമ്മയ്ക്ക്. ആ പഴംപൊരി എടുത്ത് അതിൻ്റെ അകത്തോട്ട് പോയി. ആ എന്നിട്ട് ഇതെടുത്ത് അതെടുത്ത്. ഇതെന്തൊരു അമ്മ ഈ കാണിക്കണേ, അമ്മ എന്തോ ഈ കാണിക്കണേ. ഏതെങ്കിലും പ്ലേറ്റിലോട്ട് അതെടുത്ത് പോയി. ഒരെണ്ണോടുണ്ട്, അതും എടുത്തു. എന്റെ അവിടോട്ടും ഉണ്ട്. ആർക്ക വേണ്ട വെച്ച കഴിഞ്ഞാ എടുക്കട്ടെ. കുഞ്ഞുങ്ങളെ ഇന്നാടാ ഇന്നാടാ ഏവലെ, വേണ്ട ഇത് നോക്കി വീഴും. ഏവലെ എടാ എടുക്ക്. അവൻ ആഗ്രഹമൊക്കെ ഉണ്ട് എടുക്കണമെന്ന്. അവിടെ വെച്ചിട്ട് അകത്ത് വെച്ചിരു. അകത്തോട്ട് കയറി, അകത്തോട്ട് കയറി. അവിടെ ഇരുന്ന് കഴിച്ചേ ഏബല, അകത്തോട്ട് കേറിന്ന് കഴിച്ചേ. ഒരു സൈഡിലോട്ട് ഒതുങ്ങിയിട്ടുണ്ട് ആശാൻ. കഴി കഴി ജോസേ, അളിയോ ഏവലെ സ്ഥലം എനിക്ക് കൊടുത്താ. കൊറച്ച് ശകലം തോ. എല്ലാരും വീഡിയോയിൽ കാണുന്നതാണ്. എടാ ഒന്ന് താ, എടാ ഒരു ഭംഗിക്കെങ്കിലും താടാ. എടാ കുറച്ചെങ്കിലും, എടാ എല്ലാരും വീഡിയോയിൽ എല്ലാരും കാണുന്നതാണ്. എടാ നാണക്കേടാ, കളിയാക്കോടാ എല്ലാരും. എടാ ശകലം താടാ, എല്ലാരും കാണുവടാ. എടാ ഭംഗിക്കാലും താടാ. എടാ ഒരു കടിക്കെങ്കിലും ഭംഗി. എടാ ആൾക്കാരെന്നെ കളിയാക്കോടാ. എടാ ഒരു കടി വന്നടാ.
അത്രയുള്ളു നമുക്ക് എന്റെ അമ്മയുണ്ട് അല്ലേ എടി കൊടുക്കടി കൊടുക്കടി അവനോട് അതെയോ അയ്യോ അത് അങ്ങോട്ട് കൊടു അതല്ല എന്തോ ചോദിക്ക് ഡ്രസ്സൊക്കെ എന്തിനാ ചോദിക്കുന്ന പത്താം ക്ലാസ് ചെയ്യിച്ചില്ലേ പക്ഷെ പാട്ട് പെൻഡിങ്ങാ ഇതിപ്പൊ ഈ ബർഗറിനകത്തൊന്നും ഒതുങ്ങത്തില്ല കാണിച്ചേ കാണിച്ചേ എവിടെ ഇരിക്കണേ ഓട്ടോക്ക് എത്തിരിക്കണോ എന്തിയടി അപ്പച്ചനാണ് ഈ പിള്ളേരെ വഴി തെറ്റിക്കുന്നത് അപ്പച്ചനാണ് തേണ്ടി പിന്നെ ഇതേണ്ട അവൻ താഴെ കളയണമുണ്ടോ ഏ പിന്നെ ആ കിടക്കണ എന്തോ താഴെ വീണക്കണല്ലേ തേണ്ടി അമ്മച്ചി എടുത്തോണ്ട് വന്നത് താഴെ പോയക്കണല്ലേ ഞാനല്ല ആരി ഇപ്പൊ ഇവന്മാരല്ല ഇവന്മാരല്ല ഇപ്പൊ ഒന്നായി അവര് കടി വന്നിട്ട് പോടാ അയ്യോ അമ്മയുടെ മുഖമൊക്കെ ഇരിക്കണ കണ്ടോ അത് കണ്ടപ്പെടുത്തേക്കിനു ഇത് ഇത് സംബന്ധോ ആ നമ്മള് പ്രതീക്ഷിച്ചതിലും കൂടുതൽ കൂടി അതെ അവള് വിജയിച്ചിരിക്കുകയാണ് ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഗൈസ് ഇത്രയും പോരെ എനിക്ക് ഒന്നും തന്നില്ല അതറിയോ ഇതെല്ലാം തയ്ച്ച കോൾ അടിച്ചല്ലോ അടുത്ത അടുത്ത് കൊറേ ഡ്രസ്സസ് ഉണ്ട് ഇതെല്ലാം ഇവക്ക് കുറച്ചൊക്കെ കസ്റ്റമേഴ്സിന് വേണ്ടിട്ട് എടുത്ത് ഞാനത് കൊറിയർ പാക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ളതുണ്ട് ബാക്കി അവക്കുള്ളത് വേറെ ഞാന് ആക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇട്ട് നോക്ക് സൈസൊക്കെ അത് അമ്മച്ചി നമ്മളിപ്പൊ ഇടിക്കും ഓ മുട്ടി കഴിഞ്ഞാ പൊള്ളും പിള്ളേരക്ക് ആയി കഴിഞ്ഞാ പൊള്ളും കരയും അമ്മച്ചെന്നിട്ടെ അങ്ങോട്ടൊന്ന് അച്ഛേ അയ്യോ വേണ്ട വേണ്ട ബാക്കിയും കൂടെ അമ്മച്ചി എപ്പോഴത്തേനും അമ്മ പോയി ഇടിപ്പിച്ചോണ്ട് വന്നോളൂ ആ അമ്മ അമ്മച്ചിയും കൂടെ ഇടിപ്പിക്കാൻ പൊക്കോ ഇപ്പൊ നീല കഴിഞ്ഞിനി അടുത്ത ഇതേത് കളറാ പർപ്പിളോ ഏ അടുത്ത് നോക്കി ഇതില് സ്നേഹയുടെ ഏതാ ഇതില് സ്നേഹ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം ഓ അപ്പൊ അങ്ങനെ ഇതേതാ അയ്യോ ഈ സെയിം സാധനല്ലേ അന്ന് ഞാൻ അവിടെ നിന്ന് എടുത്തരാ വന്നേ ഇതൊക്കെ നമുക്ക് യൂഷ്വലി എന്താ എൻഗേജ്മെന്റ് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾക്ക് വേണ്ടിട്ടൊക്കെ ചെയ്യുന്ന സാധനങ്ങളാണ് സാധനം കണ്ടു അടുത്തത് ഇതുണ്ടോ അയ്യോ ഇതെന്തുവാ ഇത് അപ്പ ഞാൻ അങ്ങോട്ട് പോയി നിന്ന് രണ്ടുപേരോട് നിന്ന് കെട്ടിപ്പിടി കെട്ടിപ്പിടി ഗൗഡൊക്കെ ഇട്ടിട്ട് ഇത് കണ്ടോ അപ്പ ചെന്ന് കറക്കിക്ക അമ്മച്ചി ഇങ്ങനെ കല്യാണം വേണ്ടി വരുന്ന പോലെ പൊളി പൊളി സൂപ്പർ അമ്മച്ചിക്ക് അമ്മച്ചി കിളി പോയി നിക്കുന്നേ
മച്ചാനെ മച്ചാൻ പറയാക്കരുത്. എന്തോ ഈ ഡ്രസ് മതിയോ? അപ്പൊ ഒന്ന് കറക്കിക്കിങ്ങനെ ഒന്ന് കറക്കിക്കേണ്ട. ചെല്ല് ചെല്ല് പുറകില് ഓടുന്ന് 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 ഓടുന്ന്. എന്തോ എന്തുവാ ഇത്? സുന്ദരിയായല്ലോ. അത് അവര് നോക്ക്. ഈ മധുര പതിനേഴുകാര് ഏതാന്നും പറഞ്ഞ് അവരാലോചിക്കുന്ന ഈ മധുര പതിനേഴുകാര് ഏതാന്ന്? അതാ പറഞ്ഞ്. നാണിക്കണം. നമ്മുടെ വീട്ടിൽ നമ്മളല്ലേ, പിന്നെന്തുവാ? അതെ അമ്മച്ചി, ഇനി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് മൂടായിട്ട് കിടക്കണം. ചില്ല് മൂട്. അപ്പച്ചാ ഇങ്ങ വന്ന്. എന്തുവോ ആ മുടിയൊക്കെ ഒന്ന് അപ്പച്ചൻ ചെയ്ത് കൊടുക്കും. അതൊക്കെ ഒന്ന് കറക്കിക്കോ അപ്പച്ച. അമ്മച്ചി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. സ്നേഹ ഒന്ന് കറക്കാനായിട്ട് പിടി നിക്കിങ്ങ. വേണ്ട, പിള്ളേരൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ ഓടുന്നു. അതെ അമ്മച്ചി ലൂസായിട്ട്. അപ്പച്ച അപ്പച്ച കൊണ്ടോ, അപ്പച്ച കൊണ്ടോ കൊണ്ടോ, അപ്പച്ച കൊണ്ടോ, അപ്പച്ച കൊണ്ടോ. രണ്ട് കയ്യപ്പിടി, കയ്യപ്പിടി, കയ്യപ്പിടി. ഒന്ന് കറക്കിയാ മതി അപ്പച്ച ലാസ്റ്റ് ആയിട്ട്. ഒരുമ്മയും കൂടെ, ഒരുമ്മ ഒരുമ്മയും കൂടെ കൊടുത്താ മതി. അയ്യോ കണ്ണാടി അമ്മച്ചി തിരി അമ്മച്ചി, ഒരുമ്മയൊക്കെ കൊട അമ്മച്ചി. ഇഷ്ടായോ ആ ഗ്ലാസ്? ഊരിയോ അടിപൊളി. ഏ തുണി അടിപൊളിയായിട്ട് ചേർന്നിണ്ട്. അതെ ചേച്ചി അമ്മച്ചി ഇനി തൊട്ട് മോഡല്, മുഞ്ഞിനാട്ട് കുടുംബത്തിലെ ഒരേ ഒരു മോഡല്. ഇനി ഊരിട്ട് വാ. വേണ്ട വേണ്ട, കേറിക്കോ കേറിക്കോ, ബാക്കി നോക്കി ആ ഊരിക്കോ ഊരിക്കോ. വേണ്ട അമ്മ, അത് വേണ്ട അമ്മ കൊണ്ടുപോകുന്നുണ്ട്. അയ്യോ അയ്യോ, അകത്ത് സാരി ഉണ്ടോ? അകത്ത് സാരിയൊക്കെ എടുത്തിട്ടാണോ? എങ്ങനെ ഉണ്ടായിരുന്നു അമ്മച്ചി? എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ മക്കള് പറയുമ്പോ അത് എന്റെ കൊച്ചി. ഇഷ്ടായോ അമ്മച്ചിക്ക് കണ്ടിട്ട്? ഇഷ്ടം എന്തോ, സന്തോഷം. നിങ്ങളുടെ ഹാപ്പി അല്ലേ അമ്മച്ചി? ഹാപ്പി അല്ലേ? അടി പിന്നല്ല, ഇതൊക്കെയാ ബാ, ഇനി അടുത്തതാ, അടുത്തതാ കൊള്ളാം. ഇത് റീന ചേച്ചി തന്നെ ചെയ്താ? ഇതെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. ഇനി അടുത്തതാ? ഓ നീ കോൾ അടിച്ചല്ലോ കൊറേ. ഓണ്ട അടുത്ത്, ഇത് ഫുള്ള് മെറ്റീരിയൽ കൊച്ചിറക്കാൻ അവിടെ ഉണ്ട്. അതാണ്ട് അതിന്റെ അകത്ത് ഇരിപ്പുണ്ട്. അതാണ് അഡാറ് ഫാമിലിയുടെ പവർ അല്ലേ അമ്മ? ആ നമ്മളെ സ്നേഹിക്കുന്ന കൊറേ പേരുണ്ട്. ഈ വൈദ് പൊളി സ്നേഹം എന്ന് വെച്ചെടി. സ്നേഹം ഏതാ എടുക്ക? സ്നേഹം ഇത് എടുക്ക്. സ്നേഹം പൊളിയായിരുന്നു. അതിനൊക്കെ കൊറേ വന്നല്ലോ. കാണിച്ച കൈമാറ്റി പക്ഷേ അമ്മ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹൽദി ഫംഗ്ഷൻ ഒക്കെ ആഘോഷിക്കാം. അതുണ്ട് ലവനും ഉണ്ട്. നീ എന്തുവാ കിടന്നി വേളം വെക്കുന്നത്? അത് വേണ്ട. ഇനി വേറെ ഏതാ? ഇത്രേ ഉള്ളൂ? ഇത്രേ കൊണ്ടുവന്നിട്ടുള്ളൂ. കുറച്ച് എനിക്ക് അയക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. പക്ഷെ ഇത്
കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കണ്ടവർക്ക് അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് എല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഗൈസ്, അപ്പൊ ഇത് സംബന്ധിച്ചു കഴിഞ്ഞാല് ഈ ചെയ്യണ വർക്കൊക്കെ ഉണ്ടല്ലോ കാണിച്ചിട്ട്, ഈ നമ്മൾ പറയണ സാധനം അതേപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്, നമ്മുടെ റീന ചേച്ചിയുടെ പരിപാടിയാണ്. അപ്പൊ ഓർക്കിഡ് റെയ്മൻസ് എന്നായിരിക്കും പേര്. അപ്പൊ ഈ സ്നേഹിക്കുന്ന SSLC റിസൾട്ട് ഒക്കെ വന്ന് നല്ല മാർക്ക് കിട്ടിയപ്പോഴത്തേക്കും ഗിഫ്റ്റ് ആയിട്ട് കൊണ്ട് കൊടുത്തേണം. അമ്മേ എവിടെ പോയി? അമ്മയ്ക്ക് ഏതാ ഇതിന്റെ അത് ഇഷ്ടപ്പെട്ടേ? എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പൊ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ എന്താ പറയണ്ടേ, കസ്റ്റമൈസ്ഡ് സാധനം വേണമെങ്കിൽ നിങ്ങൾ പറയണ രീതിയിൽ പറയുന്ന സ്ഥലത്ത് എല്ലാം ചെയ്തു തരും. അപ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്കിലിടുന്നതാണ്, വാട്സപ്പ് നമ്പറും എല്ലാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബാക്കി. അപ്പൊ സ്നേഹ ഏതാ സെലക്ട് ചെയ്യുന്നേ? അപ്പൊ സ്നേഹ അപ്പൊ സൈസ് നോക്കി സ്നേഹ സെലക്ട് ചെയ്തിട്ട് വരുന്നുണ്ട്, നമുക്ക് അപ്പൊ അതും കാണാം സ്നേഹ വരുന്നത്. ഓക്കെ, പോയിട്ട് വാ. അപ്പൊ ഗൈസ്, ഇവിടെ പിള്ളേരെല്ലാം ഭയങ്കര ബഹളോട് എന്തിന് പറയാനാന്ന്, കൊച്ചു പിള്ളേരെല്ലാരും ഇവിടെ കിടന്ന് ഭയങ്കര രസമാണ് വീട്ടിലിങ്ങനെ. അല്ലേ അല്ലേ പിള്ളേരുടെ ഈ ബഹളവും. അപ്പൊ ഗൈസ്, നിങ്ങക്ക് ഒരു കാര്യം കൂടെ കണ്ടു, നമ്മളിപ്പോ പറഞ്ഞിട്ട് സ്നേഹനെ നമുക്ക് ഏതായാലും ഡ്രസ് ഇട്ട്. അപ്പൊ സ്നേഹ കോളടിച്ചിരിക്കുവാണ്, മൂന്നാല് ചുരിദാർ അവക്ക് കിട്ടിയിട്ടുണ്ട്. റീന ചേച്ചി എന്നെ ചെറിയ മുമ്പ് പറഞ്ഞില്ല. അപ്പം നമ്മുടെ വീഡിയോ നേരത്തെ കാണുന്നവരുണ്ടായിരുന്നെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ഞാൻ ഇതുപോലെ ഒരു വട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു ഓർക്കിഡ് റെയ്മൻസ് എന്ന് പറഞ്ഞ്. അപ്പൊ ചേച്ചി തന്നെ ചെയ്ത് ചേച്ചി തന്നെ സെറ്റ് ആയിക്കൊണ്ട് വന്നതാണ്. അപ്പൊ നമുക്ക് സ്നേഹമോളെ കാണാം. സ്നേഹമോളെ പാടാ തിരുപ്പതി ഇത് വന്ന് പൊണ്ണ് അങ്ക ഇറക്കുക. അപ്പാ അടിപൊളി അടിപൊളി ഉണ്ടോ? അപ്പം ഇതിന്റെ ഇതിന്റെ മെയിൻ ഉത്തരവാദിത്വം ഭയങ്കര വെട്ടത്തോട്ട് പോവാ അളിയ. ഇതിന്റെ ഇവള്ളാരെന്ത് ഇവന്മാര് ആദ്യമായിട്ടാണ് ഈ പട്ടിയൊക്കെ കാണുന്നെന്ന് തോന്നുന്നു. സ്നേഹമോളെ വാ. അപ്പം ഗൈസ് ഇതേ സ്നേഹമോളെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും ഇവൾക്ക് ഈ ഡ്രസ്. നിങ്ങൾ എല്ലാരും നിങ്ങൾക്ക് എന്താ കൊള്ളാവോ നോക്കി കേട്ടോ. ഉണ്ടോ പല ആംഗിളിൽ നോക്കിയാലും പല കളർ വരുന്ന രീതിയിലൊക്കെ ഒരൊറ്റ കളറാണ് ഗൈസ്, എന്ത് ചെയ്യാനോ? അപ്പൊ അവളങ്ങ് തുള്ളിച്ചാടി നിക്കണം അത് കിട്ടേണ്ടതില്. എന്ത് ബഹളമാണ് ഈ ഓട്ടോ കിടന്ന്, ഓട്ടോ എന്ന് അവർ ലോറി ആക്കുമെന്ന് തോന്നുന്നു. അപ്പം ഗൈസ് നമ്മൾ പറഞ്ഞു വന്ന എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ സ്നേഹയുടെ ഗിഫ്റ്റ് ആയിരുന്നു. അപ്പൊ ഓൾ അല്ല കൺഗ്രാറ്റ്സ്, പാർട്ട് പെൻഡിംഗ് ആണ്, അത് ഞാൻ ചെയ്തിരിക്കും. അപ്പം ഒരുപാട് സന്തോഷം റീന ചേച്ചി ഗിഫ്റ്റ് കൊടുത്തതിൽ. അതേപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന റീന ചേച്ചിയുടെ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും കസ്റ്റമൈസ്ഡ് ആയിട്ട് ഓർക്കിഡ് ഡയമണ്ട്സ് ആണ് എന്റെ പേജിന്റെ പേര്. പ്രൊമോഷൻ പ്രൊമോഷൻ നൈസ് ആയിട്ട് എടുക്കുക. ഞാൻ പറയുന്നോളാം ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ വേണം എന്തുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കോൾ ചെയ്താൽ മതി. എന്റെ സ്വന്തം ചേച്ചിയാണ്, എന്താച്ചാ എന്റെ അപ്പന്റെ ചേച്ചിയുടെ മോളാണ്. 100% ട്രസ്റ്റബിൾ ആണ്. അപ്പൊ എന്തുണ്ടായി ഞാൻ നമ്പർ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഡിസ്കൗണ്ട് കാര്യങ്ങളുണ്ട്? ഡിസ്കൗണ്ട് കിട്ടിയില്ലെങ്കിൽ ഒരു അഡാർ ഫാമിലിയുടെ പേര് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കഴിഞ്ഞിട്ട് ഒത്തിരി പേര് അഡാർ ഫാമിലി കണ്ടിട്ടാന്ന് പറഞ്ഞു വിളിച്ചത്. അപ്പൊ അഡാർ ഫാമിലിയുടെ പേര് പറഞ്ഞാൽ ആരൊന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഡിസ്കൗണ്ട് കേട്ടല്ലോ. അപ്പൊ അത് ഞാൻ വാക്ക് പറയുന്നുണ്ട് ഗൈസ്, ഡിസ്കൗണ്ട് കിട്ടിയിരിക്കും. പിന്നെ എല്ലാം നല്ല രസമുണ്ട്. ഇത് കണ്ട കയ്യൊക്കെ കണ്ട കറങ്ങ് പറന്നട്ടിക്ക്. അപ്പൊ ഗൈസ് നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇഷ്ടമായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ട സ്നേഹ? അതെ നമ്മളാരും നിർബന്ധി, പക്ഷെ സംഭവം കൊള്ളാട്ടെ. ഇതുണ്ട് കയ്യൊക്കെ കണ്ട എന്ത് ചെയ്യാനാ, നമ്മുടെ നമുക്കൊരു പെങ്കൊച്ചൊക്കെ ഉണ്ടായിരുന്നു, നമ്മളിത് പെങ്കൊച്ചിന് ഇതുപോലത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. നമുക്ക് എന്റെ താല്പര്യമില്ല, ഏത് എനിക്ക് മനസ്സിലാക്കാണോ? അമ്മോ അമ്മേ നീ വാ. അപ്പം ഗൈസ് ഞങ്ങൾ പോയേക്കുവാണ്. അപ്പം അവരെല്ലാം വരുന്നുണ്ട്, അവരെല്ലാം ഈ പിള്ളേർ വന്നതിൻ്റെ ഈ ഇതിൽ ഇങ്ങനെ ചാടി തുള്ളി ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഓർക്കിഡ് റെയ്മൻസ് മറക്കണ്ട. അമ്മ വാ, അമ്മ അപ്പച്ച വാളിയ, അമ്മച്ചി എന്ത് ചെയ്യുവോ? നമ്മുടെ സുന്ദരിക്കോത എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ അമ്മച്ചി അമ്മച്ചി ഇപ്പൊ ഇവിടെ ഇല്ല, എങ്ങനെ ഉണ്ടായിരുന്നു? അതിന് ഉപേക്ഷിക്കത്തില്ല.
അപ്പൊ ഗൈസ് ഞങ്ങൾ കണ്ട ഒരു അഡർ ഫാമിലിയിലുള്ള എല്ലാവരും ഞങ്ങൾ പോയേക്കുവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ട് അവിടെ ആരോടൊക്കെ മറിഞ്ഞടിച്ച് താഴെ വീഴുന്നത് അവരൊക്കെ ഇടയ്ക്കൊക്കെ താഴെ പോകുന്നു ഒരു ഒതുക്കത്തിൽ ഞാൻ എല്ലാത്തിനെയും സെറ്റ് ചെയ്ത് വെച്ചേക്കുവായിരുന്നു ഇതാടാ വീഴല്ലേ എന്റെ അളിയാ എന്തിട്ടാ ഇവൻ സീനാണ് അപ്പൊ ഗൈസ് ഞങ്ങൾ പോയേക്കുവാണ് എത്ര വട്ടം ഞാൻ പോയേക്കും അപ്പൊ ഞങ്ങൾ ശരിക്കും പോണപ്പ ചപ്പ ഒരു ബൈ പറഞ്ഞേ അപ്പൊ നമ്മടെ സുന്ദരി അങ്ങനെ രണ്ട് സുന്ദരി അങ്ങ് നോക്കി അപ്പൊ ബൈ ഗൈസ് ഞങ്ങൾ പോയേക്കുവാണ് ചേച്ചി ഓക്കെ ബൈ ഓക്കെ ഇവിടെ വേറെന്തൊക്കെയാണ് അവൻ അവിടെ